ഡോക്ടർ സലാം, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ക്യാമ്പസിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ കലാലയങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുക എന്നത് തന്നെയാണ്. എന്നിരുന്നാലും പണ്ട് കാലങ്ങളിൽ കലാലയ രാഷ്ട്രീയം സജീവമായിരുന്ന കാലങ്ങളിൽ മയക്കുമരുന്ന് ലോബികളുടെ ഒരു പിടിമുറക്കം കലാലയങ്ങളിൽ ഇല്ലാതിരുന്നു. ഇന്ന് നാം നോക്കുമ്പോൾ കലാലയ രാഷ്ട്രീയം എവിടെ കുറഞ്ഞോ ആ സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള മയക്കുമരുന്ന് ലോബികളുടെ പിടികളിലായിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈ മയക്കുമരുന്ന് എന്നുള്ള ഒരു ആപത്തിനെ ഇല്ലാതാക്കുക എന്നുള്ള വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കലാലയ രാഷ്ട്രീയം കൊണ്ട് ഈ മയക്കുമരുന്ന് പോലെയുള്ള വിപത്തുകളെ ദൂരെ നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയം എനിക്കിഷ്ടമാണ്. കാര്യം കുട്ടികളാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ ഹെൽത്ത്, അവൻ്റെ മെൻ്റൽ ഹെൽത്ത്, അവൻ്റെ നോളജ് ഹെൽത്ത്, അവൻ്റെ ഫിസിക്കൽ ഹെൽത്ത്, അൾട്ടിമേറ്റ്ലി അവൻ്റെ വാല്യൂ സിസ്റ്റം, ഇതെല്ലാം കാർവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏത് രാഷ്ട്രീയമായാലും ഏത് ആക്ഷനായാലും ഞാൻ സ്വാഗതം ചെയ്യും. കാര്യം ഏറ്റവും എപ്പോഴും നമ്മുടെ മനസ്സിരിക്കേണ്ടത്, ഞാൻ പലരോടും പറയാറുണ്ട്, വീട്ടിലെ അച്ഛനും അമ്മയും ആർക്ക് വേണ്ടിയാണ് വീട്ടിൽ ഒരുക്കി വയ്ക്കുന്ന സാധനങ്ങൾ, ആഹാരമായാലും വസ്ത്രമായാലും കിടക്കയായാലും? സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഫാക്ടർ കുട്ടികളാണെന്നും അവന് വേണ്ടി ഒരുക്കി വയ്ക്കുക. ഇനി അവൻ ഈ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് അവൻ വെളിയിൽ വരുമ്പോൾ ഇവ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ ഉൾക്കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത് നമ്മൾ നിരോധിക്കാനുള്ളതല്ല, അവിടെ ഫോളോ ചെയ്യാനുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയം അതിൽ നിന്ന് വ്യതിചലിച്ച് കുറേ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താനും പ്രധാനപ്പെട്ട അജണ്ട മറന്നു പോകാനും പരീക്ഷ സമയത്ത് നടത്താൻ പറ്റാതെ വരാനും വരികയും റിസൾട്ട് സമയത്ത് വിടാതിരിക്കാൻ ആവുക, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുക, ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ഓൾ ദീസ്. ഡോക്ടർ സലാം, താങ്കൾ ഇത് പറയുമ്പോൾ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികളുടെ ചില ചാനലുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. അവർ പറഞ്ഞത് താങ്കൾ അവരുടെ ക്രിയാത്മകമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളിൽ ഇടപെട്ടു, താങ്കൾ പറയുന്നത് മാത്രമേ മാഗസിനുകളിൽ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. ഇത് ഗൾഫിലെ മുഴുവൻ പ്രേക്ഷകരും കണ്ടിട്ടുണ്ട്. താങ്കൾ ആ തരത്തിലത് പറഞ്ഞു കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയുമല്ലോ. കുട്ടികളിലെ സർഗാത്മകത അല്ലെങ്കിൽ മറ്റ് കഴിവുകളൊക്കെ വളർത്താൻ വേണ്ടി തന്നെയാണ് യൂണിവേഴ്സിറ്റി. ഈ പറഞ്ഞതൊക്കെ 100% 100% പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഒരു വസ്തുത പറയാം. കാലിക്കറ്റ് സർവകലാശാലയിൽ സ്റ്റുഡൻറ് രാഷ്ട്രീയമായാലും കൊള്ളാം, അല്ലെങ്കിൽ അധ്യാപക രാഷ്ട്രീയമായാലും കൊള്ളാം, അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ജീവനക്കാരുടെ രാഷ്ട്രീയമായാലും കൊള്ളാം, ഒരു 75-80% ഇടത് ചായവുള്ള രാഷ്ട്രീയവും ബാക്കി വലുത് ചായവുള്ള രാഷ്ട്രീയമാണ് ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വടംവലിയാണുള്ളത്. ഒരു ഇടത് വൈശാൻസ് വന്നാൽ വലുതുകാർ എതിർക്കും, വലത് വൈശാൻസ് വന്നാൽ ഇടതുകാർ എതിർക്കും. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അയാളെ രണ്ടുപേരും എതിർക്കുന്നു തോന്നുന്നു. രണ്ടുപേരും എതിർക്കുന്നതില്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാം. അതായത് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇടതുപക്ഷത്തുള്ള സംഘടനകളെല്ലാം ഒന്നിച്ചെതിർത്ത കാര്യം ആദ്യം അവർ വിചാരിച്ചു ഇയാൾ വലതുകാരുടെ ഒരു സ്റ്റൂജാണ്, വലത് പറയണത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എതിർത്തത്. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാൾ ആര് പറഞ്ഞാലും കേൾക്കുന്ന ആളല്ല, ഇയാളെ നിയമത്തിൽ മാത്രമേ പോകുന്ന ആളാണ്. ഇത്രയൊക്കെ എന്താ പറഞ്ഞത്, കൺവേർജൻസ് ഉണ്ടായി. സംഘടനകൾ ഒന്നിച്ച്, യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ എല്ലാ സംഘടനയും ഒന്നിച്ച് ഒരു വൈസ് ചാൻസലർ അറ്റാക്ക് ചെയ്തു. പല ആൾക്കാരും, മീഡിയക്കാരൊക്കെ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് സാർ എല്ലാവരും കൂടെ സാറിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളെല്ലാം പഠിക്കേണ്ടത്, ഞാൻ 10-ാമത്തെ വൈസ് ചാൻസലറാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ എന്തോ ഒരു വ്യത്യസ്തനായ വൈസ് ചാൻസലറാണ്. എൻ്റെ തിങ്കിങ്ങിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ വിഷനിൽ, എൻ്റെ ആക്ഷനിൽ ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഇത്രയും 4 പതിറ്റാണ്ടോളം ഞാൻ ഈ മേഖലയിലുണ്ടായിരുന്നു, മൊത്തം വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ കൊണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, വിദ്യാഭ്യാസത്തെപ്പറ്റി എനിക്ക് സങ്കല്പങ്ങളുണ്ട്. എൻ്റെ സങ്കല്പങ്ങളെല്ലാം എൻ്റേതായ സങ്കല്പമാണെങ്കിലും അത് പല മേഖലയിലുള്ള നന്മകളുടെ ഒരു കൺവെർജൻസ് ആയിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു നല്ലതാണെന്ന്, മറ്റ് പലരും വിശ്വസിക്കുന്നു നല്ലതാണെന്ന്. പക്ഷേ അത് നമ്മൾ പ്രാക്ടിക്കലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരുമ്പം, ആ ടാർഗറ്റിലേക്ക് പോകുമ്പം, ഞാൻ പറയില്ലേ ഇൻഡിസിപ്ലിൻഡായിട്ടുള്ള ഡിസിപ്ലിൻഡാകേണ്ടി വരും, ജീവനക്കാരന് ജോലി ചെയ്യേണ്ടി വരും, അധ്യാപകർക്ക് ലബോറട്ടറിയിൽ ലൈബ്രറിയിലേക്ക് മാറേണ്ടി വരും, കുട്ടികൾക്ക് ക്ലാസ് റൂമുകളിലേക്ക് വരേണ്ടി വരും, ഡിസിപ്ലിൻ വേണ്ടി വരും. അപ്പോൾ ഒരു വർക്കിംഗ് കൾച്ചർ അവിടെ ഉണ്ടായിരുന്നതിന് ചേഞ്ച് വരും. ആ ചേഞ്ചിനോട്
താരതമ്യപ്പെടാൻ സമയമെടുക്കും. നമ്മൾ പറഞ്ഞു വന്നത് മാഗസിനിലെ അവരുടെ സർഗാത്മക കഴിവുകളിൽ താങ്കൾ ഇടപെട്ടു എന്നുള്ള വെറുതെ വെറും വെറുതെ പറഞ്ഞിട്ടുണ്ടായി. വൈശാസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പൊളിറ്റിക്കലായിട്ടോ മറ്റ് പരിഗണന വെച്ചുകൊണ്ട് ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തി നൂറ് അവസരങ്ങളും ഒരു കാര്യമില്ലാതെ പിന്നെ കള്ള വിജിലൻസ് കേസുകളിൽ രജിസ്റ്റർ ചെയ്യും. കള്ള പിന്നെ എന്താണ് മറ്റേ ലോകായുക്ത കേസ്, വിമൻ കമ്മീഷൻ കേസ്, എങ്ങനെയെങ്കിലും വൈസ് ചാൻസലർ ഒന്ന് തോൽപ്പിക്കണം എന്നുള്ള വാശിയോടുകൂടി ഒരു മറ്റേ ആൾക്കാർ ഇറങ്ങി തിരിച്ചപ്പോൾ താങ്കൾ പങ്കെടുത്ത ഒരു കോൺവെക്കേഷനിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. അവിടെ സംസാരിച്ച ഡോക്ടർ അബ്ദുൽ സലാം, ഞങ്ങൾ ആ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തെ വിലയിരുത്തിയത്, മാധ്യമപ്രവർത്തകർ വിലയിരുത്തിയത്, സൗമ്യനായ പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഡോക്ടർ അബ്ദുൽ സലാം, തികഞ്ഞ കാഴ്ചപ്പാടുകൾ ഉള്ള അബ്ദുൽ സലാം, ദൃഢമായ കാൽവയ്പ്പുകളുള്ള അബ്ദുൽ സലാം, പക്ഷേ എവിടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താങ്കൾക്ക് വിളിച്ചത്? നല്ലൊരു ചോദ്യമാണിത്. ഞാനും പലപ്പോഴും അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏത് ചെയ്യുമ്പോഴും ഒരു വ്യത്യസ്തമുള്ള ആളാണ്. ഞാൻ കാലിക്കറ്റ് വന്ന് പെട്ടപ്പം ആദ്യം എനിക്ക് തോന്നി ഞാൻ അയമ്മിൻ്റെ ഞാൻ വരുന്നതിന് മുമ്പ് ചാർജ് എടുത്ത ഒരാളോട് ചോദിച്ചു, യൂണിവേഴ്സിറ്റിയെ പറ്റി ചോദിച്ചു. എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് പ്ലേസ് ഫോർ എനിബഡി ആസ് എ വൈസ് ചാൻസലർ. അത്രയും ജീർണിച്ച അവസ്ഥയാണ്. അതിൻ്റെ മൂല്യഹേതു എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലാന്ന് പറഞ്ഞു, പൊളിറ്റിക്കലായിട്ടുള്ള ജീർണതയാണ്. അതിൽ നിന്ന് നമ്മൾക്ക് ഇവരെ മാറ്റിയെടുക്കാൻ സമയമെടുക്കും. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അനലൈസ് ചെയ്ത് എൻ്റെ ആക്ഷനെ പറ്റി ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ മനസ്സിലെന്നും പറയും, യു ഹാവ് ഓൺലി 4 years ടൈം. You have a lot of things to be completed here. You have to make a physical change in the university. You must take a chemical change in the university. You must make a physiological change in the university. You must take a cultural change in the university. You should set a mission and a vision for the university. That mission should take the university to the global standard in another 5 or 10 years. Adinu vendi ഒരു ഊർജം കൊടുക്കണം, അതിനൊരു ഡയറക്ഷൻ കൊടുക്കണം, അതിനുവേണ്ടിയുള്ള ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം. യു ഹാവ് ഓൺലി 4 years ഓഫ് ടൈം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എനിക്ക് എവ്രി മിനിറ്റ് ഈസ് വാല്യുബിൾ ഫോർ മീ. ആദ്യം കുട്ടികൾക്ക് പെൻഡിംഗ് ആയി കിടന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം കൊടുത്തു തീർക്കുക എൻ്റെ ആദ്യത്തെ അജണ്ടയായിരുന്നു. നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 46 കൊല്ലം കഴിഞ്ഞപ്പോൾ 5.5 lakh സർട്ടിഫിക്കറ്റ്, 5.5 lakh ആൾക്കാരെ ഗ്രാജുവേറ്റ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റാക്കി ഇറക്കി. എൻ്റെ പേരിൽ 3 കൊല്ലം കൊണ്ട് ഈ 5.5 lakh 2 lakh സർട്ടിഫിക്കറ്റ്സ് ഒപ്പിടാനുള്ള ഭാഗ്യം എനിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 വൈസ് ചാൻസലർമാർ ഒപ്പിടേണ്ട സർട്ടിഫിക്കറ്റ്സ് ഞാൻ 3 കൊല്ലം കൊണ്ട് ഒപ്പിട്ടു. അത്രത്തോളം പെൻഡിങ് എക്സാമിനേഷൻസ്, സർട്ടിഫിക്കറ്റ്സ്, ഇവാലുവേഷൻസ്, പരസ്പര രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പേപ്പർ കത്തിച്ച് കളയുക, സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളയുക, പേപ്പർ അടിയിലെടുത്ത് വയ്ക്കുക, ദേഷ്യം തീർക്കുന്നത് ഈ രീതിയിൽ തീർക്കുന്ന ഒരു കാലാവസ്ഥ. പക്ഷേ അത് മുഴുവൻ അങ്ങനെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഇന്ന് അത് ചെയ്തവർ, താങ്കൾ പറയുന്നത് പോലെ ഇത് ചെയ്തവർ താങ്കളുടെ പേരിലാണ് ആരോപിക്കുന്നത്. പരീക്ഷകളൊക്കെ നിർത്തിവെച്ചതിന് കാരണം താങ്കളാണ്. താങ്കൾ സെർവർ വാങ്ങിക്കുന്നതിൽ എന്തോ സ്വജനപക്ഷപാതം കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ താങ്കളെ പോലുള്ള ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് പറയാനുള്ള അവസരവും താങ്കൾക്ക് തരികയാണ്. എനിക്ക് ചോദ്യം കേൾക്കുന്നത് സന്തോഷമുണ്ട്, അതിനൊരു മറുപടി പറയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, 3 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടി ഒരു വൈസ് ചാൻസലർ ചാടിച്ചേ പറ്റുമെന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒന്നിച്ച് വിചാരിക്കുന്നു. വൈസ് ചാൻസലർ ധൈര്യമായിട്ട്, ഞാൻ ധൈര്യമായിട്ട് തന്നെ നിന്നത്, എൻ്റെ ബൈബിള് അവിടുത്തെ ആക്ടും സ്റ്റാറ്റ്യൂട്ടുമാണ്. ഞാൻ ഒരു യൂണിയനോടും ചേർന്ന് നിൽക്കാൻ, ഒരു പാർട്ടിയോടും ചേർന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പണ്ടും ചെയ്തിട്ടില്ല. ഞാൻ പഠിച്ച കാലത്ത് ഒരു പാർട്ടിയിലും ഞാൻ ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകത്തില്ല. എ പൊളിറ്റിക്കലാണ്. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് താങ്കൾ UDFലെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ നോമിനിയായിരുന്നു എന്നാണ്. അത് ഇവിടെയുള്ള വാസ്തവമല്ലേ. ഞാൻ ചോദിക്കട്ടെ, LDF വന്നാലും UDF വന്നാലും ഒരു വൈസ് ചാൻസലർ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യും. LDF ആണെങ്കിൽ LDFൻ്റെ വൈസ് ചാൻസലർ എന്ന് പറയും, UDF ആണെങ്കിൽ UDFൻ്റെ പറയും. അതിലൊരു ഏത് മന്ത്രിയുടെ കയ്യിലാണിതിരിക്കണമെങ്കിൽ ആ മന്ത്രിയുടെ എന്ന് പറയും. അത് പിന്നെ അതിലപ്പുറം അത് വസ്തുതയല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ യാതൊരു ഇൻഫ്ലുവൻസും താങ്കളുടെ തീരുമാനങ്ങളിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല? തീർച്ചയായിട്ടും ഇല്ല. വളരെ സന്തോഷത്തോടെയാണ്. ഒരു മന്ത്രിയുടെയും വേണ്ടി വന്നാൽ ആ MLA വരെ ഒരു മനുഷ്യരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ കെട്ടിപ്പിടിക്കുകയും ഷേക്കാറ്റ് ചെയ്യുകയും എന്നോട് വളരെ സന്തോഷത്തോട് പിന്നെ സംസാരിക്കുകയും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും വന്ന മാറ്റങ്ങൾ
ഞാൻ ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റിയുടെ ഇത്രയൊക്കെ സംഭവിച്ചു, ഇത്രയൊക്കെ വിവാദങ്ങൾ നടന്നല്ലോ, നിങ്ങൾക്കറിയാമോ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എൻ്റെ പീരീഡിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഇന്ത്യ ലെവലിൽ 682 യൂണിവേഴ്സിറ്റി കിടന്നതിൽ ഞാൻ വന്നപ്പോൾ 46-ാമത്തെ റാങ്കായിരുന്നു. അത് 26-ലേക്ക് 20 പോയിൻ്റ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് കയറിയ വസ്തുത എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചാരിതാർത്ഥജനകമാണ്. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് നിങ്ങൾക്കറിയാമൊക്കെ ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളിൽ ലോകത്തെ 10,000 യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് നടത്തിയ യൂണിവേഴ്സിറ്റികളെ കൗണ്ട് BBC എടുത്തപ്പോഴത്തേക്ക് കാലിക്കറ്റ് സർവകലാശാല 4-ാമത്തെ റാങ്ക് വേൾഡിൽ, ഇന്ത്യയിൽ 1-ാമത്തെ റാങ്ക് വന്നത് എൻ്റെ പീരീഡിലാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് ഡോക്ടർ അബ്ദുസ്സലാം ഈ ഇൻ്റർവ്യൂവിൻ്റെ അന്തസത്തയും. ഇത്തരം നല്ല കാര്യങ്ങൾ താങ്കൾ ചെയ്തത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെ ഞാൻ പറയാം. ഇത് ഞാൻ ഈ ചേഞ്ചസൊക്കെ ഇപ്പോൾ പറയുന്നില്ല, ഈ സമരമൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങി ഒന്ന് ഗവേഷണം നടത്തി നോക്കണം. ഈ സമരങ്ങളിലേക്ക് അടിസ്ഥാനം കുറേ നേതാക്കന്മാർക്ക്, പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, സ്റ്റാഫിൻ്റെ ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും കുട്ടികളുടെ ആയാലും നേതാക്കന്മാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ വന്ന് പറയുന്നത് വൈസ് ചാൻസലർ ഒപ്പിടണം, എൻ്റെ വീട്ടിൽ ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ആരെയും അങ്ങനെ പിടിച്ച് കൂട്ട് നിർത്തിയിട്ടുമില്ല, ദൂരെ എല്ലാവരും ഒരു ഇക്വി ഡിസ്റ്റൻസ് നിർത്തുക, എല്ലാവർക്കും നീതി തുല്യമായിട്ട് കൊടുക്കുക, ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുക, ഒരാൾ ആരും എഴുതിത്തരേണ്ട കാര്യമില്ല, ആരും പ്രഷറൈസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഇതെല്ലാം നേടിയെന്നറിയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈസ് ഫസ്റ്റ് ഇൻ മെനി റെസ്പെക്ട്സ്, ദ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ദ ഫസ്റ്റ് ഇ യൂണിവേഴ്സിറ്റി, ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി വിത്ത് ടോട്ടൽ വിഫി ഇൻ ദ ക്യാമ്പസ്. ഇന്ന് എല്ലാ കുട്ടികൾക്കും എല്ലാ കമ്മ്യൂണിക്കേഷൻ ഇമെയിലും SMS-ലുമാണ് നടക്കുന്നത്. സർട്ടിഫിക്കറ്റ്സ് ഇന്ന് എൻ്റെ മുറിയിൽ നിന്നാണ് പ്രിൻ്റ് ചെയ്ത് പോകുന്നത്, ഇയിൽ കൂടെ വരും, ഇലക്ട്രോണിക്കലായിട്ട് എൻ്റെ മുറിയിലെത്തും, അവിടെ തന്നെ പ്രിൻ്റ് ചെയ്യും.